ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഡിഷ്, ഒരു 2 ഫീറ്റിൻ്റെയൊക്കെ ഡിഷ് വേറെ ആവശ്യമില്ലാതെ നമ്മൾ അത് വെർത്തിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഗുണമുണ്ട്. 1500 രൂപ നമുക്ക് മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടു എയർ ചാനൽസ് നമുക്ക് പിടിക്കുവാനുള്ള, അതായത് ട്യൂൺ ചെയ്തെടുക്കുവാനുള്ള റിസീവർ നമുക്ക് ലഭ്യമാണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇല്ലാത്തവരാണ് സ്റ്റാൻഡ്. ഞാനിവിടെ ഒരു കോൺക്രീറ്റിൽ ഒരു ചെറിയ പൈപ്പ് ബക്കറ്റിനകത്ത് കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്, ഒരു സ്റ്റാൻഡ്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം. അല്ലാത്തവർ നമ്മളെ ഭിത്തിയിൽ സ്ക്രൂ ചെയ്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാറുള്ളത്. ഇന്നിവിടെ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ കൊണ്ട് ഒരു 2 അടിയുടെ ഡിഷാണ്. അത് പഴയ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അത് ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ നമ്മളത് ഒഴിവാക്കിയതാണ്. ഏതാ വീഡിയോ ഫോൺ. അപ്പോൾ ഫ്രീ ടു എയർ ആയിട്ട് നമുക്ക് ചാനൽസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ആ ചാനലിൽ ട്യൂൺ ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാടക, മാസ വാടകയോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഒരു 150-ൽ പരം ചാനൽസ്, ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ 150-ൽ പരം ചാനൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണ് കിട്ടുന്നത്, ഏത് ഡിഗ്രിയിലാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് സോളിഡിൻ്റെ SF720 എന്ന് പറയുന്ന ഒരു മീറ്ററാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിന് കൂടുതലായിട്ട് സാധനങ്ങൾ ആവശ്യമൊന്നുമില്ല. ഇതിന് ജസ്റ്റ് വയറും ഒരു റിസീവറും ഈ ഒരു ചെറിയൊരു ഡിഷും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, മീറ്റർ ഇല്ലാത്തവർ നമുക്ക് ഈ പറയുന്ന പൊസിഷനിൽ മീറ്റർ ഇല്ലാതെ ആണെങ്കിലും നമുക്ക് റിസീവറിൽ ട്യൂൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ ഞാനിത് കാണിക്കുന്നത് ഈ SF720 എന്ന് പറയുന്ന ആ ഒരു മീറ്റർ കൊണ്ട് ട്യൂൺ ചെയ്താണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഇന്ന് ട്യൂൺ ചെയ്യുന്ന സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ DD ഫ്രീ ഡിഷ് എന്ന് പറയുന്ന ആ ഒരു ചാനൽസുകളാണ് ഇതിനകത്ത് ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇത് സാറ്റലൈറ്റ്, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ gsat 15 എന്ന് പറയുന്നൊരു സാറ്റലൈറ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് 93.5° ഈസ്റ്റ് പൊസിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇരുന്ന് ട്യൂൺ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ വീട് നിൽക്കുന്ന പൊസിഷൻ കിഴക്ക് പടിഞ്ഞാറ് പൊസിഷനിലാണ്. അപ്പം നമുക്ക് ഈ ഒരു മീറ്ററിനകത്ത് നമുക്ക് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മുടെ നോർത്ത് പോള്, കറക്റ്റായിട്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് പോള് ആ ഒരു മീറ്റർ വെച്ചിരിക്കുന്ന പൊസിഷനിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് മീറ്ററും ആ ഒരു LMB ആയിട്ട് ആ കേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഞാനിത് ഓണാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് മീറ്റർ. ഡിഷ് ഇപ്പം ഞാൻ ഇനി തിരിക്കുന്നുണ്ട്. അതായത് വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ്, ഈ നിൽക്കുന്ന വീടിൻ്റെ ആ പടം കാണുന്ന കിഴക്ക് പടിഞ്ഞാറ് പൊസിഷനിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ മുറ്റവും കിഴക്ക് പടിഞ്ഞാറ് പൊസിഷനിൽ. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ gsat 15 എന്ന് പറയുന്ന സാറ്റലൈറ്റാണ് EDD ഫ്രീ ഡിഷ് നമുക്ക് കിട്ടുന്നത്. അതിന് 93.5° ചരിവിലാണ് ഇവന് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ കിഴക്കിനും, അതായത് നമ്മുടെ കിഴക്ക് വശത്തിനും തെക്ക് വശത്തിനും ഇടയിലുള്ള ഒരു സ്പേസിലാണ് ഈ 93.5° നമുക്ക് ട്യൂൺ ചെയ്യാനെടുക്കണം. ഇത് ആ ഡിഷ് നമ്മൾ മുകളിലേക്ക് ഉയർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പൊസിഷനിൽ ഈ LMB ഒക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് ഈ ഒരു TP നമ്പർ ഞാനത് കാണിക്കുന്നുണ്ട്. ആ TP നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹിന്ദി മൂവി, ഹിന്ദി മ്യൂസിക്, അങ്ങനെ ഇന്ത്യയിലെ നമ്മുടെ DD മലയാളം ഉൾപ്പെടെയുള്ള ചാനൽസാണ് ഇതിനകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ വിവിധ ചാനൽസ്, 150-ൽ പരം ചാനൽസാണ് നമുക്ക് ഈ ഒരു ചെറിയ ഡിഷ് മുഖേന നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 2 അടിയുടെ ഒരു ഡിഷ് നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അറിയില്ല എവിടുന്നേലും കിട്ടിയാൽ തന്നെ ഈ ഒരു 2 അടിയുടെ ഡിഷും ഒരു ചെറിയ റിസീവറും 1000-1500 രൂപ എക്സ്പെൻസേ ഉള്ളൂ. ഓൺലൈനിൽ നമുക്കത് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു റിസീവർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ചാനൽസ് നമുക്ക് ഒരു മാസ വാടകയും കൊടുക്കാതെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് എല്ലാ മാസവും നമ്മൾ 250 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ വീട്ടിൽ നമ്മൾ പടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിക്, ന്യൂസ് ഒക്കെ കാണുന്നത്. നമുക്ക് DD തന്നെ, ദൂരദർശൻ്റെ തന്നെ ഒട്ടനവധി ചാനൽസ് ഇതിനകത്ത് ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്കായാലും അങ്ങനെ പലവിധമായിട്ടുള്ള ചാനൽസുകൾ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്കിങ്ങനൊരു 2 അടിയുടെ ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗപ്രദമാണ്. കാരണം വലിയ ചിലവില്ല, മാസം നമുക്ക് ഇത്രയും വാടക വേണ്ട. 250 രൂപ വെച്ചിട്ട് മാസം നമ്മൾ റീചാർജ് ചെയ്യുന്ന ആ ഒരു വാടക
കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും 1500 രൂപയ്ക്ക് നമുക്ക് എത്ര മാസം നമ്മൾ ഇത് കൊടുക്കുന്ന ആ ഒരു ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഈ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഈ പറയുന്ന 93.5 ഡിഗ്രി പൊസിഷനിൽ വരത്തൊക്കെ വേണം ഒന്ന് നമുക്ക് നോക്കാം. ഇത് കിഴക്ക് വശത്തിനും തെക്ക് വശത്തിനും മിഡിലായിട്ടാണ് 93.5 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ദിശ അനുസരിച്ച് മുകളിലേക്ക് ഒന്ന് ഉയർത്തുകയാണ്. ഉയർത്തി ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഡിഷ് ഉയർത്തുന്നതാണ് ഈ കാണിക്കുന്നത്. ഈ അയലം ബി വെച്ചിരിക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നല് കറക്റ്റ് ഇപ്പോൾ തൻ്റെ സിഗ്നൽ വന്നു കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. സിഗ്നൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്കത് മീറ്ററിൽ ഞാനത് കാണിക്കുന്നുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇനി അത് വ്യക്തമായിട്ട് ആ മീറ്ററിൽ ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അത് നല്ലവണ്ണം, കാരണം നമുക്കത് എത്ര പെർസെൻറ്റേജ്, എനിക്കിത് ഈ ഒരു മീറ്ററിൽ 73% വരെ നമുക്ക് ഇതിനകത്ത് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12.something MER എനിക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ കിട്ടി, സിഗ്നൽ കിട്ടി, അത് നെറ്റ് ബോൾട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുക. ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്കിനി വീണ്ടും ഈ LMB ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ നമുക്ക് ഈ ഒരു സിഗ്നൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് പൊസിഷനിലാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു പൊസിഷനിലാണ് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു TP നമുക്ക് 150 ൽ പരം ചാനൽസ് നമുക്ക് ട്യൂണായിട്ട് വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു LMB അവിടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു മീറ്ററിൻ്റെ വയറും ഊരി മാറ്റിയിട്ട് നമ്മൾ റിസീവറിലേക്കുള്ള വയർ കണക്ട് ചെയ്യുക. റിസീവറിലേക്കുള്ള വയർ കണക്ട് ചെയ്തിട്ട് TV ഓൺ ചെയ്ത് അതിൻ്റെ മെനുവിൽ പോയിട്ട് നമുക്ക് ഇത് ഈ ഒരു സെറ്റപ്പ്, അതായത് ഇതിൻ്റെ TP കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് സ്ക്രീനിൽ TV സ്ക്രീനിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് TP ആഡ് ചെയ്യുന്ന വിധം. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം ചാനൽ എനിക്ക് ഇതിനകത്ത് ടോട്ടലി ട്യൂണായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ 263 ചാനൽസാണ് ടോട്ടലി ട്യൂണായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ഒട്ടുമിക്കതും പേ ചാനലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 170 ചാനലിനടുത്തിട്ട് എനിക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ട്യൂൺ ചെയ്തപ്പോൾ അത്രയും ചാനലുകൾ ഉണ്ട്. എന്നാലും നമുക്ക് 150 ചാനലിൽ പരം കൂടുകയും കുറയുകയും ചെയ്യാം. അത് ചില ദിവസങ്ങളിൽ ചിലപ്പം ചിലത് ടെസ്റ്റിങ്ങിനൊക്കെ ഇടുന്നതാവാം, ചിലപ്പം അത് മാറും, ചിലപ്പം വേറെ ചാനൽസ് പുതിയത് ടെസ്റ്റിങ്ങിന് വരും, അങ്ങനെയൊക്കെ ഉള്ള ചില സാധനം. അതുകൊണ്ടാണ് ഞാൻ 150 ൽ പരം എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് 269 ചാനലാണ് എനിക്ക് ഇതിപ്പോൾ ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ട് പിക്ചർ കിട്ടിയത്. ഇത് ഞാൻ ഈ ഒരു സ്ക്രീനിൽ TV പിക്ചറ് ഞാൻ കാണിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് യൂട്യൂബിൻ്റെ ഒരു നിയമത്തിന് എതിരാണെന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ പിക്ചർ കാണിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എന്നാൽ ഇത് ട്യൂൺ ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഈ ചാനൽസിൻ്റെ പേരുകൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ട്യൂണിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഏകദേശം അവിടെ 12.5 MER നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 73% സിഗ്നല് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. നമ്മൾ വേറെ റിമൂവ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടില്ലേ 12.3 MER ഉണ്ട്, 73% LMB പൊസിഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. LMB കണ്ടിരിക്കുന്നത് LMB ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ലെഫ്റ്റിലും മുകളിലും പോകണ്ട, ലെഫ്റ്റിലും കാണുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഡിഷ് ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല, ഏത് സണ്ണിൻ്റെ ആയാലും അല്ല ഡിഷ് ടിവിയുടെ ആയാലും മറ്റും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ബെൻഡുകളോ മറ്റുകളോ, അതായത് ഇതിന് വളവോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതിരുന്നാൽ മതി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ആ സ്റ്റിക്കിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചാനൽസ് ഇനിയും ഇതുപോലെ ഈ ഒരു DD3 ഡിഷിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒട്ടനവധി ചാനൽസ് ഇനിയും കിട്ടുന്ന സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഓരോ വീഡിയോകളിൽ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം. പക്ഷേ പിക്ചർ കാണിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൻ്റെ ഒരു നിയമപ്രകാരം നമുക്ക് ഒക്കത്തില്ല. അപ്പോൾ ഞാനിത് നട്ട് ബോൾട്ടും അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇതുവരെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പോകേണ്ട കാര്യമൊന്നുമില്ല, ചിന്തിക്കാനും ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഡാർക്ക് വേണമെങ്കിലും നമുക്കിത് ഇങ്ങനെ തന്നെ ട്യൂൺ ചെയ്ത് നമുക്കിത് കാണാം. കണ്ടില്ലേ, കിഴക്ക് പടിഞ്ഞാറിരിക്കുന്നതിന് കിഴക്കോട്ട് മാറി തെക്കിനും കിഴക്കും ഇടയ്ക്ക് മിഡിലായിട്ടാണ് നമ്മളിത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ കുറഞ്ഞ സ്പേസിലാണ് എനിക്ക് ഇത് ട്യൂൺ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കാരണം എന്താ ചോദിച്ചാൽ ഒരു സൈഡിൽ എൻ്റെ വീടിൻ്റെ ആ ഒരു റൂഫിംഗ് ഷീറ്റൊക്കെ നിൽക്കുന്നത് കാരണം എനിക്ക് അധികമായിട്ട് സിഗ്നല്
ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്കും പഴയ ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചാനൽസ്, കുട്ടികൾക്കുള്ള കാർട്ടൂൺസ്, മ്യൂസിക്, അങ്ങനെ ഹിന്ദി പിക്ചർ, മലയാളം പിക്ചേഴ്സൊക്കെ, ഈ ഹിന്ദി ചാനൽസൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ മലയാളം പിക്ചറുകൾ വരുന്നുണ്ട് അതിനകത്തൊക്കെ. ഇത് എനിക്കിത് കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കാണിച്ചേനെ. പക്ഷേ അത് സാധിക്കുന്ന ഇല്ല, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം, 73% ആണ് ഈ ഒരു TP എനിക്ക് കിട്ടിയിരിക്കുന്നത്. TP ഇതിനകത്തുണ്ട്. ഞാൻ TP ഇതിനടിയിൽ ഈ സ്ക്രീനിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ TP കണക്ട് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഡിഗ്രിയും സാറ്റലൈറ്റിൻ്റെ പേരുകളും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇതുപോലെ ഈ ചാനൽസ്, ഈ പറയുന്ന ചാനൽസൊക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് കിട്ടിയതാണ്. ഇത് കണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന പൊസിഷൻ കണ്ടല്ലോ, വളരെ ചെറിയൊരു സ്പേസിലാണ്. ഈ ഒരു മുറ്റത്ത് വെച്ച് തന്നെ ഇത്രയും ഒരു ഇത് ഭിത്തിയിലെവിടെയെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്കിത് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള സൗകര്യം അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ബേസിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഒരു സ്റ്റാൻഡ് എൻ്റെ കൈവശം ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കോൺക്രീറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് റിസീവറുമായിട്ട് കണക്ട് ചെയ്ത് റിസീവർ ട്യൂൺ ചെയ്യുന്നതാണ് അടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇനി അതിനകത്ത് മറ്റ് ചാനൽസ് ഒന്നുമില്ല, DD ഫ്രീ ഡിഷിൻ്റെ മാത്രം. ഇപ്പോൾ നമ്മൾ TV വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ആ ഒരു ഇതിലേക്ക് പോകണം. സാറ്റലൈറ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് നമ്മൾ DD ഫ്രീ എന്നുള്ള ആ ഒരു സാറ്റലൈറ്റാണ്. മെനുവിൽ ഓക്കെ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആ സിഗ്നൽ, ഇത് സാറ്റലൈറ്റിൻ്റെ പേര് അവിടെ DD ഫ്രീ ഉണ്ട്, അതിൻ്റെ LMB ഫ്രീക്വൻസി നമ്മൾ കൊടുക്കേണ്ടത് അവിടെ യൂണിവേഴ്സലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ റൈറ്റിലുള്ള ആരോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സെലക്ട് ചെയ്താൽ യൂണിവേഴ്സൽ വരും നമുക്കവിടെ, ആ യൂണിവേഴ്സൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രാൻസ്പോണ്ടർ നമുക്ക് അവിടെ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, 110V 29500 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോണ്ടറാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്തു. ഡൈ 6 സ്വിച്ച് ഞാനിവിടെ നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ്, അതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ഡൈ 6 സ്വിച്ച് നമുക്ക് ആവശ്യമില്ല, ഡയറക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ സിഗ്നൽ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഡൈ 6 സ്വിച്ച് അവിടെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു, ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് സിഗ്നൽ ക്വാളിറ്റിയൊക്കെ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ. 67% നമുക്ക്, പക്ഷേ മീറ്ററിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു 73% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് ഇനി നമ്മൾ അടുത്ത സെർച്ചിലെ ഓപ്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റേഡിയോ ചാനൽസും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്യൂൺ ചെയ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ട്യൂൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ റേഡിയോ ചാനൽസും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ട്യൂൺ ചെയ്യുന്നുണ്ട്. മീൻസ് നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ നല്ല ആൻറ്റിന സെറ്റപ്പ് താഴെ നമ്മൾ വന്നു. ഇനി അടുത്ത് നമുക്ക് സെർച്ചിൻ്റെ ഓപ്ഷൻ, സാറ്റലൈറ്റ് അവിടെ DD ഫ്രീ വന്നു കഴിഞ്ഞു. FTA ഫൈൻ ട്യൂണിങ് ഓട്ടോ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ റേഡിയോ TV ഉണ്ട്, TV പ്ലസ് റേഡിയോ, അത് കൊടുത്ത് ബ്ലൈൻഡ് സ്കാന് സെർച്ച്. ഈ സെർച്ചിൽ നമ്മൾ ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽസ് ഇപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു DD ഫ്രീ ഡിഷിൻ്റെ, അതായത് gsat 15.93.5° ഈസ്റ്റിലുള്ള ആ DD ഫ്രീ ഡിഷിൻ്റെ മൊത്തം ചാനൽസും ഈ ഒരു ഒറ്റ TP നമ്മൾ ആ കൊടുത്തിരിക്കുന്ന TP ഒറ്റ TP ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചാനൽസ് കംപ്ലീറ്റ് നമുക്ക് ട്യൂൺ ചെയ്ത് വരും 100%. ഇപ്പോൾ ഈ TV ഇവിടെ തന്നെ ഞാനിപ്പോൾ നോക്കിയോ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് 30, 37, 38, 39, 40 ആ ഒരു ശതമാനം ഇപ്പോൾ ആയി കാണിച്ചിരിക്കുന്നു. ഇത് ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് 100% ആകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഇത് സ്റ്റോപ്പായിട്ട് സേവ് എന്ന് പറയുന്നത് അത് ഓക്കെ ഞെക്കുക. ഓക്കെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന, നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാം DD ഫ്രീയുടെ ചാനൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നു കഴിഞ്ഞു. 251 ചാനൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ റേഡിയോ 48 റേഡിയോകളും നമുക്കിവിടെ ട്യൂണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 71%. നിങ്ങൾ ഡയറക്റ്റ് TV ഇത്, ഇതിനകത്ത് മറ്റ് കള്ളത്തരവും ഇതൊന്നും ഇല്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് ലൈവായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇതിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, സംശയമുള്ളവർക്ക് വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം. 92%, 90% ആയിട്ടുണ്ട് അവിടെ ഈ കിടക്കുന്ന ചാനൽസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് മുതൽ ഞാനിങ്ങനെ നല്ല സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോണം, 263 ചാനൽസാണ് എനിക്ക് ഇതിനകത്ത് ടോട്ടലി നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് പിക്ചർ നമുക്ക് കാണാനുള്ളത് 169 ചാനൽസിൻ്റെ പിക്ചറേ നമുക്ക് ഇപ്പം ഞാൻ ഈ ട്യൂൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. അത് പക്ഷേ എനിക്കത് പിക്ചർ കാണിക്കാൻ സാധിക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ പിക്ചർ ഇതിനകത്ത് ഉണ്ട്, പക്ഷേ എനിക്ക് പിക്ചർ കാണിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ മാത്രം
അത് ഞാൻ ഒഴിവാക്കുന്നു. ആ പേരും വേണ്ട, കംപ്ലീറ്റ് ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്യൂൺ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ചാനൽസ് മ്യൂസിക്കും ഹിന്ദി മ്യൂസിക്, ഹിന്ദി പിക്ചർ, അനവധി ചാനൽസ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മൾ കേരളീയർ കൂടുതൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഹിന്ദി ചാനൽസ്, ഹിന്ദി മൂവീസ് ഒക്കെ കാണാനും തമിഴ് മൂവീസ് തമിഴ് സോങ്സ് ഒക്കെ കേൾക്കാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ ഇതിനകത്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള വിവിധ ചാനൽസ് ഇത്രയും നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഒരു മാസ വാടകയില്ല. 1000 നമുക്ക് റിസീവർ ഡിഷുള്ളവർ ഒരു റിസീവർ മാത്രം വാങ്ങിക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.